ഹായ് ഹലോ എന്റെ പ്രിയ പെട്ടവരെ പ്ലേ കാസ്റ്റിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പോ ഇത് നമ്മുടെ ഒഫീഷ്യൽ ആയിട്ട് തുടങ്ങുന്ന ആദ്യത്തെ സീസൺ ആണ്. ഇത് ഈ സീസൺ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കൊണ്ടുവന്നത് ഓട്ടോമൊബൈലിനെ പറ്റി അല്ലെങ്കിൽ കാറുകളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് എന്നാ ചെയ്യുന്നത്. ഇതിലിപ്പോ നമ്മുടെ വിശിഷ്ട അതിഥി എന്ന് പറയാൻ ചുമ്മാ ഒരു ഹൈപ്പിൽ പറഞ്ഞുള്ളൂ, നമ്മുടെ സ്വന്തം ആശയാണ്. ആശ തന്നെയാണ് എന്റെ സ്വന്തം കൂട്ടുകാരനാണ്. അവനെ എന്നെക്കാട്ടും നല്ലൊരു കാരണം പറ്റി അറിയാം. അപ്പോ അവന്റെ അടുത്ത് നിന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ആക്ച്വലി നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഒരു സെഷൻ ആയിട്ട് എടുത്തിട്ട് പല എപ്പിസോഡായിട്ടാണ് നമ്മൾ ഇത് ഔട്ട് ചെയ്യുന്നത്. അപ്പോ ഇനി വരുന്ന എല്ലാ എപ്പിസോഡ്സും നിങ്ങൾ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ ആശയ എടുത്ത് ചോദിക്കാം. ആശി, എന്താണ് ജേഡിയം? ജേഡിയം ജേഡിയം ഇഡിയം മറ്റേ മ്യൂസിക് പ്രൊഡക്ഷൻ പോലെ ഉണ്ട്, സംഭവം അതൊക്കെ തന്നെയാണോ? ജേഡിയം ജേഡിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടോക്കിയോ ഡ്രിഫ്റ്റ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒരു മൂവിയാണ്. അതിന്റെ അകത്ത് കാണിക്കുന്ന ടോക്കിയോ, അതായത് ജപ്പാൻ, ജപ്പാൻ കൾച്ചറാണ്, ജപ്പാന്റെ സോളാണ് ജേഡിയം, ജാപ്പനീസ് ഡൊമസ്റ്റിക് മാർക്കറ്റ് മാർക്കറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഈ എന്താ പറയാ, ജേഡിയം കാസ് എന്ന് പറയുമ്പോ പക്ക ഈ ജപ്പാനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവര് ഇമ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല? ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ചെയ്യും, പക്ഷേ അതായത് ജപ്പാൻകാർക്ക് വേണ്ടിയിട്ട് ജപ്പാൻ മാനുഫാക്ചറേഴ്സ് ഉണ്ടാക്കുന്ന വണ്ടികളാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെക്കാണ്, അവരുടെ ആ ഒരു ടേസ്റ്റ് ആണ് കൂടുതലും ആ കാറിൽ. അതെ, അത് തന്നെ. ഓക്കെ, അത് നമുക്ക് പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ഒക്കെ ചെയ്ത് പോകാറുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടുകയുള്ളൂ, വേറെ എല്ലാ രാജ്യത്ത് കിട്ടും. വന്നാൽ തന്നെ ഉടുക്കത്തെ വില ആയിരിക്കും, ആൾക്കാർ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാറുണ്ട്, ഉടുക്കത്തെ വിലയാണ് പ്രശ്നം. ഈ സൂപ്രയൊക്കെ ആക്ച്വലി ജെ ഡി എമ്മിന്റെ ഏറ്റവും വലിയൊരു കിങ് എന്ന് പറയാം. അതെ, കിങ് സൂപ്ര ജി ടി ആർ, ജി ടി ആർ ആക്ച്വലി കിങ്ങും സൂപ്പർ ചൈനയും ക്യൂനും ആയിട്ട് പറയാം. അങ്ങനെയാണല്ലോ ആ ഒരു സിംഗ്. അതിന് ഒടുക്കത്തെ വിലയാണ്, ഇന്ത്യയിലേക്ക് വരുമ്പോ ഭയങ്കര പ്രൈസ് ആണ്, ഇമ്പോർട്ട് ടാക്സ് ഒക്കെ ഭയങ്കര ഒട്ടും ഭയങ്കര കുറവായുണ്ട്, ഒട്ടും കാശ് എടുക്കണ്ട. പിന്നെ ഒരു ഗുണമുണ്ട്, ജപ്പാനിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മറ്റേ സ്ഥലത്ത് അമേരിക്കനെ കൊണ്ടുവരുമ്പോ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും, അത് കുറച്ച് പണിയാണല്ലോ നമുക്ക് വണ്ടി ഓടിക്കാം. അതെ, ഓക്കെ ഓക്കെ. വണ്ടി ഓടിക്കാനും ബാക്കിൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു ബോർഡ് വെക്കണം ബാക്കില്, ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെന്നുള്ളത്, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോർഡ് വെക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണെങ്കിൽ കുഴപ്പമില്ല, കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്താൽ ഓടിക്കാലോ. പക്ഷെ ഞാൻ വിചാരിച്ചു അവിടെ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന നമുക്ക് എൻഒസി ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇല്ല, അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ടാക്സുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഹയർ ആയിരിക്കും. ഇന്ത്യയിലെ ഇമ്പോർട്ട് ടാക്സ് ഒക്കെ കൂടുതലായതുകൊണ്ട് അതിനുള്ള കാശ് കൊടുക്കും. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ബി ആർ സി ദുബായിൽ നിന്ന് കൊണ്ടുവന്നപ്പോ എന്ത് കൊണ്ടുവന്നതിന് തന്നെ 6 മാസത്തേക്ക് വന്നതാണ്, അതിന് തന്നെ 3 ലക്ഷം രൂപ എങ്ങാനും മുടക്കിയിട്ടാണ് കൊണ്ടുവന്നത്. കൊണ്ടുതന്നെ അപ്പൊ അല്ല, കൊണ്ടുവരാൻ മാത്രം ഇത്തരം കാശ്. അപ്പൊ ഒരു ലൈഫ് ടൈം ആയിട്ട് നമ്മൾ കാർ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അത്യാവശ്യം നല്ല ഫണ്ട് തന്നെ നമ്മുടെ പൊട്ടും. നല്ല ഫണ്ട് ഉണ്ട്, ഇമ്പോർട്ട് ടാക്സ് ഇന്ത്യയിൽ ഭയങ്കര കൂടുതലാണ്, നോർമലി കാറുകൾ മേടിക്കുന്നതിനെക്കാട്ടിയും നല്ലോണം കൂടുതലായിരിക്കും. പുറത്തുനിന്ന് കാർ കൊണ്ടുവരാം നമ്മുടെ ഈ ഇന്ത്യയില്. ട്യൂണിങ് ആക്ച്വലി ഇപ്പൊ ശരിക്കും വലിയൊരു തെറ്റാണ് ഇന്ത്യയില്, പക്ഷെ ജപ്പാനില് അതൊരു കൾച്ചറാണ്, അവരുടെ ഒരു എന്താ ഒരു തനിമയാണ് ആ കാറിനെ മോഡിഫൈ ചെയ്യണം. അവരുടെ ഒരു എന്താ പറയാ, ഇപ്പൊ ലൈഫ് സ്റ്റൈല് പോലെയാണ് ഇപ്പൊ കാറങ്ങ് മോഡിഫൈ ചെയ്യുക. അവരുടെ ആ ഒരു, അതുകൊണ്ടാണ് ആ ടോക്കിയോ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പടത്തിന് ആ ഹൈപ്പ്. സത്യം, അയ്യോ, ആ ഒരു പടത്തില് പക്ക ജെഡിഎം കാറുകൾ മാത്രമാണ് കാണിക്കുന്നത്. മിസ്റ്റൂഷി, നമ്മുടെ എന്താ പറയാ, സൂപ്ര, ഈ കാറുകളുടെ ഒക്കെ ഒരു ഒരു മിക്സ്. അതിൽ കൂടെയാണ് ശരിക്കും ജെ ഡി എം കാറിലേക്ക് നമുക്ക് ഇത്ര മാത്രം ഒരു ഇഷ്ടം തോന്നുന്നത്. ഈ സിനിമകളാണ് അത്രയും ഒരു ഇത് ഇഷ്ടം കൊണ്ടുവന്നത്. അത് സത്യം, നമ്മുടെ ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന ആ ഒറ്റ സിനിമയാണ് ശരിക്കും എന്റെ അറിവില്, എനിക്കും ഉൾപ്പെടെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് കാറുകളോട് അത്രയും ഒരു ഇഷ്ടം തോന്നാൻ കാരണം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. കാരണം പോൾ വാക്കറും നമ്മുടെ വിൻഡീസിലും അവരെല്ലാരും കാണിക്കുന്ന ആ കാറുകളും കാർ ഓടിക്കുന്നത്, സംഭവത്തിന്റെ തുടക്കം തന്നെ പറയുന്നുണ്ട് സംഭവം പ്രൊഫഷണൽ ആണ് ചെയ്യുന്നത്, അന്നാലും ചെയ്യുമ്പോ അത് കാണുമ്പോൾ ഉള്ളിൽ നിന്ന് തോരയില്ലേ ഒരു ഇതാണ്. അവര് കാര്യം ക്രൈമാണ്, കാറ് കട്ടിട്ടുവരുന്നത് വണ്ടി ഓടിക്കുന്നത് റേസ് ചെയ്ത് ഇല്ലീഗൽ റേസ് ആണ്. പക്ഷെ അത് കാണുമ്പോ അത് അത് നമുക്ക് കാണുമ്പോ ഒരു അതാണ് ഈ ചൈന ടോക്കിയോ ഡ്രിഫ്റ്റില് നമ്മുടെ അവൻ പഠിക്കണ എന്ന് വെച്ചാൽ ട്രെയിനിങ് ചെയ്യുന്ന സമയമുണ്ടല്ല, ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അവർ ട്യൂണിങ് സെന്ററിലൊക്കെ പോയിട്ട് ആ ട്യൂണിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോ
നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ട്യൂൺ ചെയ്തുകൂടാന്നൊക്കെ ചിന്തിക്കുന്നമ്മ. കാരണം അത്ര എന്ന് വെച്ചാ എഞ്ചിനൊക്കെ അത്ര ക്ലീൻ ആയിട്ട് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ, നമുക്ക് നമ്മുടെ ഫേസിന്റെ എക്സ്പ്രഷൻ അതിൽ കൂടെ കാണാൻ പറ്റും, അത്ര ക്ലിയർ ആയിരിക്കും. കാരണം അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവര്. ജെ ഡി എം കാർ എന്ന് പറയുമ്പോ ഭയങ്കര ഗേൾസിനൊരു തരം കാറുകളുണ്ട്, അതേപോലെ ബോയ്സിനൊരു തരം കാറുണ്ട്. അതാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഗേൾസ് പൊതുവെ ഇപ്പൊ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കാർ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡ്രൈവിങ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ പണ്ടും ജപ്പാനിൽ ആണും പെണ്ണും മോഡിഫിക്കേഷൻ മോഡിഫൈ ചെയ്യുക, വണ്ടികള് വണ്ടി ഓടിക്കുക എന്നുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അല്ല പിന്നെ നമ്മുടെ നാട്ടില് ചിലപ്പോ ഈ ഒരു ഇല്ലീഗൽ പ്രശ്നം, ഐ മീൻ ട്യൂണിങ്ങിൽ ഇല്ലീഗൽ പ്രശ്നമായിരിക്കും പെണ്ണുങ്ങള് പൊതുവെ ആ ഒരു ലെവലിലേക്ക് കയറാത്ത. ജെ ഡി ജപ്പാനിലൊന്നും ആ ഒരു സീനില്ലാത്തതുകൊണ്ട് ഗേൾസ് തന്നെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഒരു ഗേൾസ് ലുക്ക് അവരുടെ സ്വന്തം കാറിൽ എന്ന് വെച്ചാൽ പിങ്ക് കളർ, പിന്നെ അവരുടെ സ്റ്റിക്കേഴ്സ് ഗേളി സ്റ്റിക്കേഴ്സ്. മിയാട്ട എന്ന് പറഞ്ഞ വണ്ടിയൊക്കെ ശരിക്കും ഗേളി കാർ എന്ന്. ഒരു മിയാട്ട എന്ന് പറയുമ്പോ മിയാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ കാറാണ്, അത് ജപ്പാൻ കാറാണ് ആ ഗേൾസിന് വേണ്ടിയുള്ള. അപ്പൊ മിയാട്ട എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് ജപ്പാൻ ഗേൾസ് അല്ലെങ്കിൽ ജാപ്പനീസ് ഗേൾസ് വേണ്ടി മാത്രം ഇറക്കിയ കാറാണ് ഈ മിയാട്ട. അല്ലല്ല ജാപ്പനീസ് അതായത് ഒരു ക്യൂട്ട് ലുക്കിംഗ് കാർ ആണെന്ന് പറയാം, ഗേൾസ് കാർ. ഗേൾസ് ശരിക്കും മിയാട്ട ശരിക്കും പക്ക ഗേൾസ് കാർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ ജെ ഡി എം ക്ലാസ്സിൽ ഏറ്റവും ഗേൾസ് അല്ലെങ്കിൽ ക്യൂട്ട് ക്യൂട്ട് ലുക്കിംഗ് കാർ എന്ന് വേണമെങ്കിൽ പറയാം മിയാട്ട. മിയാട്ട മസ്ഡയുടെ വണ്ടിയാണ്, മസ്ഡയുടെ വണ്ടിയാണ് മിയാട്ട. ഓക്കെ ശരി. അപ്പൊ നമ്മുടെ നാട്ടില് പക്ഷെ എനിക്ക് പേഴ്സണലി കാറുകളിൽ ഏറ്റവും ഇഷ്ടം ജെ ഡി എം കാറുകളിൽ മാത്രമല്ല എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കാർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടം നമ്മുടെ സ്വന്തം നിസാൻ ജി ടി ആർ R34 ആണ് സ്കൈലൈറ്റ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ വരുന്നതാണ് എന്താ എന്റെ ഇഷ്ടം കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് ബെൻസ് BMW റോൾസ് റോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് പേഴ്സണൽ ഇഷ്ടം ശരിക്കും R34 നമ്മുടെ സ്കൈലൈൻ. ശരിക്കും സ്കൈലൈനിൽ ഹൈപ്പ് വരെ വന്നത് 2 Fast & 2 Furious പോൾ വാക്കർ ആ കാർ ഓടിച്ചപ്പോഴാണ്. പോൾ വാക്കർ ആ ബ്ലൂ കളർ R34 കൊണ്ടുതന്നെ കണ്ടുകഴിഞ്ഞാൽ അയ്യോ എന്റെ മോനെ മതിയായി ശരിക്കും. ആ വണ്ടിയുടെ അടിയിൽ ആ ലൈറ്റ് ഒക്കെ അതൊക്കെ പക്ക ജെ ഡി എം ആ സമയത്തെ ട്രെൻഡാണ്. വണ്ടിയുടെ അടിയിൽ ഫുള്ള് ലൈറ്റ് പള്ളിപ്പെരുന്നാൾ. നമ്മുടെ നാട്ടിലിപ്പോ അങ്ങനെ അയ്യാവനെന്താ പള്ളിപ്പെരുന്നാൾ കൊണ്ട് പോകാൻ ചോദിക്കും. പക്ഷെ അന്നത്തെ ട്രെൻഡാണ് ആ സമയത്ത്. അതൊക്കെ ആ ഫാഷൻ ഫെയർസ് ഇറങ്ങി കഴിഞ്ഞപ്പോ ആ ഒരു സമയത്ത് ഇവിടെയും അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. വീടിനുള്ളിലും ഡിക്കിയുടെ ഉള്ളിലൊക്കെ ഡിക്കറുന്നതിന്റെ ഫുള്ള് പൂര ലൈറ്റ് അതെ ശരിക്കും പള്ളിപ്പെരുന്നാൾ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ആശിക്ക് ഏതാ ഇഷ്ടപ്പെട്ട കാർ എന്ന് വെച്ചാൽ ജെ ഡി എം. എനിക്ക് ഏറ്റവും ഇഷ്ടം MK4 സുപ്ര. സുപ്ര ജെ ഡി എം കാർ, ജെ ഡി എം കാർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ് സുപ്ര. സുപ്ര എന്ന് പറഞ്ഞാൽ അയ്യോ സുപ്രയും R34 എന്ന് പറയുമ്പോ കട്ടക്കെട്ടൊക്കെ നിൽക്കാം. പക്ഷെ ഇപ്പത്തെ സുപ്ര പോയി, കാരണം ഇപ്പോഴത്തെ സുപ്ര ആക്ച്വലി BMW കൊണ്ടുപോയി. BMW ആണ് BMW ആണ് ഇപ്പോഴത്തെ സുപ്ര. തുറന്നു നോക്കി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും BMW എഴുതിയിട്ടുണ്ട്. പഴയ സുപ്ര എന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടി ജാപ്പനീസ് കൾച്ചർ JDM സോൾ ഉണ്ടെന്നു. അല്ല അതിനെക്കാട്ടും ഏറ്റവും വലിയ വ്യക്തി എന്ന് ഈ സുപ്ര ശരിക്കും ടൊയോട്ടയുടെയാണ്. അതുപോലും ഇപ്പോഴും പലർക്കും അറിയില്ല സുപ്ര വേറൊരു കമ്പനി ആണെന്നാണ് പലരുടെയും ധാരണ. അതെ പക്ഷെ ശരിക്കും സുപ്ര നമ്മുടെ സ്വന്തം കളമശ്ശേരിയിലുള്ള ടൊയോട്ട കമ്പനിയുടെ സാരാണ് ആർക്കും അറിയില്ല. അത് പലർക്കും ടൊയോട്ട നിസാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിലയില്ലാത്തത്. നിസാൻ മൈക്രോ അയ്യേ എന്ത് കാറാണ് അങ്ങനത്തെ വിലയാണ്. മൈക്രോ നല്ല വണ്ടിയാണ്. അല്ല പൊതുവെ നമ്മ പറയുമ്പോ നിസാന്റെ വണ്ടി പറയുമ്പോ നിസാന്റെ മാഗ്നറ്റ് ഒക്കെ പറയുമ്പോ അയ്യേ ആ വണ്ടിയാ. നമ്മ ടൊയോട്ടയുടെ വാഗ നമുക്ക് വില ഉള്ളത് ഇപ്പൊ ഇറങ്ങിയ എന്താണ് വെൽഫെയറും പിന്നെ ഇന്നോവേഷൻ അപ്പോഴാണ് ആൾക്കാർക്ക് വില വന്നത് സത്യം. പിന്നെ ലാൻഡ് ക്രൂസർ എന്ന് പറയുമ്പോ ഒരു എക്സ്ട്രീം ആണ് ശരിക്കും സാൻഡ് ആണ്. അത് ശരിക്കും ആൾക്കാർക്ക് അറിയാവുന്നവർക്ക് അതിനോട് അതിന്റെ വാല്യൂ മനസ്സിലാക്കും. പക്ഷെ ബാക്കിയുള്ളവർ നോക്കുമ്പോ ഈ ബാഡ്ജ് കാണുമ്പോ അവർക്ക് എന്തോ ഒരു ഐത്തോണ് ടൊയോട്ട അയ്യേ ആ ഒരു ഫീലാണ്. ലാൻഡ് ക്രൂസറിന് 1.5 crore വിലയുണ്ട്, അത് ആൾക്കാർക്ക് ഒരു എവള്ള ലാൻഡ് ക്രൂസർ ടൊയോട്ട അയ്യേ. പക്ഷെ ഈ ടൊയോട്ടയുടെ ആണ് സൂപ്പർ എന്നും നമ്മുടെ സാധാ നിസാന്റെ ആണ് ജിടി ആർ എന്നും പലർക്കും അറിയില്ല. അപ്പൊ ഈ ഒരു ഓഡി നമ്മുടെ ഈ നമ്മുടെ സ്വന്തം പോഡ്കാസ്റ്റ് കേൾക്കുമ്പോ ചിലപ്പോ അവർക്ക് അത് മനസ്സിലാവും. പിന്നെ ഈ ജെ ഡി എം കാറുകൾ എന്ന് പറയുമ്പോ ശരിക്കും ജപ്പാനിലും മോഡിഫിക്കേഷൻ കൊറേയൊക്കെ ഇല്ലീഗലാണ്, എന്നാലും കുറെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് അവരുടെ ഗുണം. പിടിക്കണമല്ല അതായത് അവരുടെ കൾച്ചറാണെന്ന് പറയാം. അതെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് വരുന്നത് ജാപ്പനീസ് വണ്ടികളാണ്. ഇപ്പൊ ഇവിടെ ഉള്ള ഹോണ്ട സുസുക്കി
ടൊയോട്ട പിന്നെ അങ്ങനെ നമ്മുടെ കിയ ജപ്പാൻ കാറാണ്, അത് കൊറിയനാണ്. അത് കൊറിയനാ, അത് ഹ്യുണ്ടായുടെ സബ്സിഡിയറി ബ്രാൻഡ് ആണ്. നമ്മൾ ഈ കമ്പനി സബ്സിഡിയറി ബ്രാൻഡിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ഐ മീൻ പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ ഈ ഹ്യുണ്ടായ് എന്ന് പറയുമ്പോൾ ശരിക്കും കൊറിയനാണ്, കൊറിയനാണ്, ജപ്പാനല്ല. കിയ ഒന്നും ജപ്പാനല്ല, കിയ ജപ്പാനല്ല. ഓക്കെ, കിയ ഹ്യുണ്ടായുടെ സബ്സിഡിയറി ബ്രാൻഡ് ആണ്. ഓക്കെ ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് രണ്ടു വണ്ടിക്കും ഒരേ സ്പെക്കും ഒരേ കാര്യങ്ങളൊക്കെ കാണാൻ ഏകദേശം ഒരേപോലെ ഒക്കെ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി അവര് കിയ മാർക്കറ്റ് ചെയ്യണുണ്ട് ഹ്യുണ്ടായ്. അല്ല, ഹ്യുണ്ടായ് ആക്ച്വലി നമ്മുടെ നാട്ടില് ഒരു എന്താ പറയാ, വെൽ എസ്റ്റാബ്ലിഷ്, സത്യം വെൽ എസ്റ്റാബ്ലിഷ് ആയ നല്ലൊരു കാറാണ്. ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് സുസുക്കിയാണ്, അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഹ്യുണ്ടായ് ഉണ്ട്. ഹ്യുണ്ടായുടെ ആണ് സെക്കൻഡ്. സുസുക്കി സ്റ്റേഡിയം ആണ്, സുസുക്കി ജാപ്പനീസ് വണ്ടിയാണ്, ജപ്പാനിലെ ജപ്പാൻ കമ്പനിയാണ്. അത് മാരുതി ഇന്ത്യയുടെ ആണ്, പക്ഷെ സുസുക്കി ജപ്പാനാണ്. അതായത് മാരുതി ഇറക്കിയത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. മാരുതി ഇറക്കിയത് എന്നുവെച്ചാ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു ഇതാണ് മാരുതി. ആ സമയത്ത് എച്ച് എം ഹിന്ദുസ്ഥാൻ മോട്ടോർസ് ഒക്കെ ഹിന്ദുസ്ഥാൻ മോട്ടോർസ് ആ സമയത്ത് ഉണ്ട്. ആ സമയത്ത് ഈ ഇന്ദിരാഗാന്ധി ഒരു ടെൻഡർ വിളിച്ച്, മാരുതി എന്ന് പറയുന്ന ഒരു കമ്പനി, അത് പല കമ്പനികളായിട്ട് ടെൻഡർ വിളിച്ച്, പക്ഷെ അക്സെപ്റ്റ് കിട്ടിയത് സുസുക്കി. നമ്മുടെ ഭാഗ്യം കൊണ്ടോ ഒക്കെ കിട്ടിയത് സുസുക്കി ആണ്. ഇവരായിട്ട് സുസുക്കി ഉണ്ടാക്കി മാരുതിയുടെ ഓക്കെ. അതുകൊണ്ട് തന്നെ പഴയ ബലേനോ ഇല്ലേ, പഴയ ഫസ്റ്റ് ബലേനോ, സിഡാൻ ബലേനോ, സിഡാൻ ബലേനോ, ആ ബലേനോടെ പല പാർട്സും അതിനകത്ത് സുസുക്കി ഒറിജിനൽ പാർട്സ് എന്ന് പറഞ്ഞ എഴുതിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലിപ്പൊ ചാത്തൻ അടിക്കെല്ലാം കിട്ടണം. ഇപ്പൊ ചാത്തൻ എന്ന് പറയാൻ പറ്റില്ല, മാരുതി ഒറിജിനൽ പാർട്സ് ആണ്. മാരുതി സുസുക്കി ഒറിജിനൽ അല്ല, മാരുതി ഒറിജിനൽ പാർട്സ്. അതിന്റെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് ഇത് തമ്മിൽ. ക്വാളിറ്റി എന്ന് പറയുമ്പോ സുസുക്കി ഒറിജിനൽ പാർട്സ് ജപ്പാൻ എന്ന് പറയുന്നതാ, ജപ്പാനിൽ നിന്ന് ഉണ്ടാക്കി വരുന്നതാണ് സുസുക്കി ഒറിജിനൽ. മാരുതി ഒറിജിനൽ ശരിക്കും അതിന് കുറ്റം പറയുന്നതല്ല, പക്ഷെ അതിന് നമ്മൾ അല്ല പറയേണ്ട കാര്യം, നമ്മളെല്ലാരും നമ്മുടെ ലിസണേഴ്സിനോട് പറയണം, എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അതെ, ഇത് തമ്മില് നല്ല ഡിഫറൻസ് ഉണ്ട് ക്വാളിറ്റി വൈസ്. പക്ഷെ നല്ല വണ്ടികള് ഇറക്കുന്നുണ്ട്, കുറച്ചും കൂടി റിലയബിൾ ആണ്. പക്ഷെ ഈ ജപ്പാനിൽ നിന്ന് വരുന്ന പാർട്സ് ആണെങ്കിൽ കുറച്ചും കൂടി വില കൂടുതലാണ്, ക്വാളിറ്റി കൂടുതലാണ്. ഒബ്വിയസ്ലി വില കൂടുമ്പോ ക്വാളിറ്റിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവാം. പക്ഷെ മാരുതി ഉണ്ടാക്കുന്ന ഇന്ത്യൻ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി കുറവാണ്, പക്ഷെ വില കുറവായിരിക്കും. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, മറ്റേത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വില കൂടുതലായിരിക്കും, പക്ഷെ അതേപോലെ ക്വാളിറ്റി മാറും. ക്വാളിറ്റി മാറുമ്പോ ചെറുതായിട്ട് റേറ്റും മാറാം നമുക്ക്. അത് എന്നുവെച്ചാ അവരൊരു പാട്ടല്ലേ ഇറങ്ങണത്, ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് പാട്ട് ഇറക്കുമ്പോ അവർക്ക് അതനുസരിച്ചുള്ള റവന്യൂ കിട്ടിയാണ് അവർക്ക് പിന്നെയും അതിന്റെ മുമ്പോട്ട് പോകുന്നത്. ആൾക്കാർ ഇപ്പൊ കുറച്ചും കൂടി മാറി വരുന്നുണ്ട്, ക്വാളിറ്റിയിലേക്ക് ചിന്തിച്ച് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ക്വാളിറ്റി ഉള്ള വണ്ടി ഇപ്പൊ ടാറ്റയൊക്കെ ആണെങ്കിലും ഇപ്പൊ കൂടുതൽ വിൽക്കുന്നതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അല്ല, പിന്നെ ടാറ്റയുടെ ലെവൽ ശരിക്കും മാറിയത് ജാഗ്വാർ മോട്ടോർസ്, അതന്നെ ജാഗ്വാർ ലാൻഡ് റോവർ മോട്ടോർ ഇതെടുത്തപ്പോഴാണ് ശരിക്കും നമ്മുടെ ആ ഒരു ടാറ്റ എന്ന് പറഞ്ഞ വണ്ടിയുടെ വാല്യൂം ഡിസൈനും എല്ലാം കൂടെ ഹൈക്ക് ചെയ്ത്. കാരണം നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആ ഒരു ചിന്തയിൽ ശരിക്കും ടാറ്റ എന്ന് പറയുമ്പോ അയ്യോ നാനോ ടാറ്റ നാനോ ടാറ്റ ഇൻഡിക്ക അതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ടാറ്റ ഇൻഡിക്ക ബി2 ആണെന്ന് ഓർക്കണം, ബി2 എഞ്ചിനാണ് അന്ന് അവർ ഇറക്കണത്, ഇൻഡിക്ക ഒക്കെ ഇറക്കണമെന്ന് വെച്ചാൽ. പക്ഷെ ഇപ്പൊ ടാറ്റ ആൾട്രോസ് ഒക്കെ ഇറക്കണത് അത്യാവശ്യം നല്ല ഗ്രേഡും സേഫ്റ്റി ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു ക്വാളിറ്റി അവർ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ടാറ്റ നാനോ ടാറ്റ ഇൻഡിക്ക അതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്കുള്ളത്. പക്ഷെ ടാറ്റ ഇപ്പൊ ആ ഒരു ജാഗ്വാർ ലാൻഡ് റോവർ റേഞ്ച് ആ ഒരു മോട്ടോഴ്സും കൂടെ അവർ വാങ്ങിച്ചപ്പോഴത്തേക്കും ആ ഒരു റേഞ്ചിലേക്ക് അവർ വരാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നല്ല മോഡലുകൾ വരുന്നുണ്ട് ഇപ്പൊ, നമ്മുടെ ഹാരിയർ, അയ്യോ ഹാരിയർ സൂപ്പർ ആണ്. അത് പക്ക വെലാർ പോലെ പക്ഷെ വെലാറിന്റെ ഒരു ഡിസൈൻ ഫിലോസഫി ഒക്കെ അതിനകത്ത് ശരിക്കും. അതെ, ഈ ജാഗ്വാർ ലാൻഡ് റോവറും എടുത്തതിന്റെ ഗുണം കിട്ടിയേക്കുന്ന ടാറ്റയുടെ വണ്ടികളും, അയ്യോ ശരിക്കും നല്ല, അതിന്റെ ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി ഒക്കെ കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. പിന്നെ അറിയാം, ടാറ്റ വണ്ടികളുടെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഫോർഡ് തനിക്ക് പറ്റില്ലെങ്കിൽ താൻ നിർത്തി പോടോന്ന് പറഞ്ഞിട്ട് വാശിക്കാണ് ടാറ്റ ഇന്ത്യക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അത് ആ കാര്യത്തിൽ ടാറ്റ
കുറച്ചും കൂടെ കൺസേൺ ഉണ്ട് വണ്ടികളിൽ കുറച്ചും കൂടെ. ഈ ഫോർഡിന്റെ കയ്യിലിരുന്ന് ലാൻഡ് റോവർ റേഞ്ച് റോവർ ആണ് അവര് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ അതില് വേറെ കാര്യമുണ്ട്, തോറ്റ് കൊടുത്തില്ലെങ്കിൽ അടിപൊളി സാധനം കിട്ടുമെന്ന് മനസ്സിലായി. ഇന്ത്യക്കാരില് കാറ് എന്ന് വെച്ചാൽ നമുക്ക് പ്രൗഡാണ് ഇന്ത്യൻസിന്റെ. ടാറ്റ എന്ന് പറയുമ്പോ നമുക്ക് അത്ര ഇപ്പൊ ഈ വേൾഡ് മാർക്കറ്റിലേക്ക് പോകണം. ഇപ്പൊ ജാഗറും ലാൻഡ് റോവറും എവിടെ ഇരിക്കണ കമ്പനിയാണ്, എവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഇന്ത്യക്കാരുടെ അടിയിലാണ്. ശരിക്കും പ്രൗഡാണ്. കാരണം എന്താണ്, ഇപ്പൊ ലാൻഡ് റോവർ റേഞ്ച് റോവർ അല്ലെങ്കിൽ അതിന്റെ കൂടെ പറയുമ്പോ ടാറ്റ എന്ന് ഇപ്പൊ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെയാണ് സാധനം എന്ന ആ ഒരു തിങ്കിങ് ഇപ്പൊ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു ഇന്ത്യൻ കാർ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റില് ഒരു വലിയ ഹൈപ്പാണ് ടാറ്റയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഈ ഉണ്ടായിരിക്കുന്നത് ടാറ്റയ്ക്ക് അന്നുണ്ട്. ആ സമയത്ത് ഈ ഇന്ത്യയിലേക്ക് ഒരുപാട് ജപ്പാൻ വണ്ടികൾ വന്നു. സത്യം. പിന്നെ ആ സമയത്ത് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്, മാരുതി സുസുക്കി ഒക്കെ വന്നിട്ടുണ്ടോ? അല്ല, മാരുതി സുസുക്കി എന്ന് പറയുന്നത് 800 വോൾട്ടോ അല്ല. അതൊക്കെ വന്നത് ഈ മാരുതി സുസുക്കിയുമായിട്ട് കൊളാബ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് അങ്ങനെയാണ് ആദ്യത്തെ 800 ഇന്ത്യയിലേക്ക് വന്നത്. അതിനു മുമ്പ് പക്ഷേ മാരുതി കൊളാബ് ചെയ്യാൻ പോയത് ഒരു ജർമ്മൻ കമ്പനിയാണ്. പക്ഷേ ജർമ്മൻകാർക്ക് വേണ്ടാണ്ട് വിട്ടു കളഞ്ഞ കമ്പനി ഇന്ത്യയിലാണ് നമ്മൾ എടുക്കാൻ പോയത്. പക്ഷേ എന്തോ കാരണത്താൽ നമ്മുടെ ഭാഗ്യം കൊണ്ട് അത് കിട്ടിയില്ല. അതെ, ഇല്ലെങ്കിൽ അവർക്ക് ജപ്പാൻകാർക്ക് വേണ്ടാത്ത ഒരു ബ്രാൻഡ് കമ്പനിയായി ഒരു വണ്ടിയായിരുന്നാണ് ഇങ്ങോട്ട് പറയാൻ. പക്ഷെ ഇപ്പൊ നമുക്ക് ഐക്കോണിക് വണ്ടിയായിട്ട് നമുക്ക് പറയാം. ആദ്യത്തെ 800 ആണ് അവര് കൊണ്ടുവന്നത്. 800 ഇന്നും ഭയങ്കര ലെജൻഡ് ആണ്. 800 ആണ് റാലി ഉള്ളത്. റാലി ഉണ്ട്. 800 ആണ് റാലി. റാലി റേസിംഗ് ഒക്കെ ഉള്ളത് 800 അല്ലേ. അങ്ങനത്തെ ഒരു കാറിന് റാലി റേസ് നോക്കണമെന്നാണെങ്കിൽ അത്രയും പവർ. സെൻ റാലി റേസിന് പോണതാണ്. സെൻ സെൻ ആണ് റാലി റാലി റേസിന് പോണതാണ്. സെന്നിന്റെ സ്റ്റീലും പിന്നെ കാർബൺ എഡിഷൻ മറ്റേ ടു ഡോർ എഡിഷൻസ് ഓക്കെ അങ്ങനത്തെ ഉണ്ടല്ലേ. സെന്നിന് ലിമിറ്റഡ് ആയിട്ടുള്ള രണ്ട് എഡിഷൻസ് ഉണ്ട്. നാല് ഡോർ ഉണ്ട്. ടു ഡോർ ഉള്ള രണ്ട് എഡിഷനുകൾ ഉണ്ട് സെന്നിന്. നമ്മുടെ മാരുതി സെന്നിന്. അതെ. ഓ, സെന്നിന് സ്റ്റീലെന്ന് പറഞ്ഞ എഡിഷനും ഉണ്ട്, കാർബൺ എന്ന് പറഞ്ഞ എഡിഷനും ഉണ്ട്. അത് രണ്ടും രണ്ട് കളറിലായിട്ടിരിക്കും. സ്റ്റീൽ കളറും അതിന്റെ മെറ്റീരിയൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവൂല. പക്ഷെ പവർഫുൾ ആയിരിക്കും. പവർ ഉണ്ടാവും. മറ്റേനെക്കാട്ടിയും കുറച്ചും കൂടി പവർ ഉണ്ടാവും. ഇത് ടൂഡോർ ആണ്. മെയിൻ ആയിട്ട് കണ്ടാ മനസ്സിലാവുന്നത് ഇത് ടൂഡോർ ആണ്. ഓ, നമ്മുടെ സെൻ ടൂഡോർ ആണെങ്കിൽ അത് ഒന്നെങ്കിൽ പൊതുവെ ഞങ്ങളുടെ അനുസരിച്ച് പിന്നെ ആൾക്കാർ കളർ മാറ്റാറുണ്ട്. പക്ഷെ ടൂഡോർ ആക്കാൻ പറ്റില്ല. ടൂഡോർ ആക്കാൻ പറ്റില്ല. അതിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ടൂഡോർ ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ ഡോറ് കട്ട് ചെയ്തിട്ട് അത് അടച്ചു കളയും. പക്ഷേ ഒറ്റ പീസായിട്ട് മാറ്റും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഡോറിന് കുറച്ച് 4-door വണ്ടികൾക്ക് ഫ്രണ്ട് ഡോറ് എല്ലാം ഒരു എന്താ പറയാ എല്ലാം മെഷർമെന്റിലേക്കും ചെയ്തു. അതെ അതെ. പക്ഷേ 2-door വണ്ടികൾക്ക് ഡോറിന് നീട്ടം കൂടുതലുണ്ടാവും. അതെ അതെ. അല്ല, 2-door ആകുമ്പോ നമുക്ക് എക്സ്റ്റൻഷൻ വേണല്ലോ. അവര് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് ബിൽഡ് ചെയ്യാൻ തന്നെ കുറച്ച് നീട്ടത്തില്ലേ ബിൽഡ് ചെയ്യും. എല്ലാ 2-door വണ്ടികളും നോക്കിക്കോ, ഡോറിന് നീട്ടം കൂടുതലുണ്ടാവും. പക്ഷേ 4-door കട്ട് ചെയ്ത് 2-door ആക്കാന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡോറിന് നീട്ടം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ബാക്കി 2-door വണ്ടികൾക്ക് സീറ്റ് മറിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സീറ്റ് നീക്കാനുള്ള ശരിക്കും നീക്കാൻ പറ്റും. 2-door വണ്ടികൾക്ക്. 4-doorന് പറ്റില്ല. കാരണം ഓൾറെഡി 4-doorന് 4 ഡോറും ഉണ്ട്. അതുപോലെ അത്യാവശ്യം ഇറങ്ങാനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടാണ് ബിൽഡ് ചെയ്യണത്. അതെ. അതുകൊണ്ട് അതിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് കട്ട് ചെയ്ത് 2-door ആക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഡ്രൈവറിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, തൊട്ടടുത്ത് പാസഞ്ചർ ഉണ്ടാവില്ല. ബാക്കിലെ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ പണി കിട്ടും. ഈ റൂഫ് കട്ട് ചെയ്യണ പോലെ തന്നെയാണ് ഈ ഡോറ് ഇതാക്കണത്. റൂഫ് കട്ട് ചെയ്യുമ്പോ എന്താവും? അതായത് റൂഫ് കട്ട് ചെയ്യുമ്പോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ബിൽഡ് ചെയ്തേക്കുന്ന ഒരു മെഷർമെന്റിലാണ്. ഇതിന്റെ സ്ട്രെങ്ത് ഇപ്പൊ വണ്ടി മറിഞ്ഞെന്ന് വെച്ചു, വണ്ടി മറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് റൂഫിന്റെ സ്ട്രെങ്ത് ഇത് ഇങ്ങനെ റോൾ ഗേജ്, വണ്ടിക്ക് റോൾ ഗേജ് ഒന്നും ഇല്ലല്ലോ. ഇത് വേറെ വണ്ടിയായിരിക്കും. അതെ. ഇത് ഇങ്ങനെ അമങ്ങിപ്പോ. അതെ, അമങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിട്ട് അതിനനുസരിച്ചാണ് ഇത് ബിൽഡ് ചെയ്തത്. റൂഫ് ബിൽഡ് ചെയ്യണം എന്നുവെച്ചാൽ നമ്മള് ഫ്ലിപ്പ് ചെയ്ത് പോകുമ്പോ റൂഫിന്റെ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മള് ആ ക്രഷ് ആവാതിരിക്കുള്ളൂ. അപ്പൊ അതിനനുസരിച്ചാണ് റൂഫ് ബിൽഡിംഗ് ക്വാളിറ്റി. അതെ. അത് കട്ട് എവിടെയെങ്കിലും വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ആ സ്ട്രെങ്ത് പോകും. ഇത് ഒരു ഇപ്പൊ വീടിന് തൂണ് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അതുപോലെയാണ് ഈ സ്ട്രെങ്ത് എവിടെയെങ്കിലും കട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കോറ് പോകും. ആ ഒരു വണ്ടിയുടെ കോറും നഷ്ടപ്പെടും. ഇതിന്റെ ഒരു മെഷർമെന്റിലാണ് ഈ സാധനം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഡോറും. ഡോറിന് വ്യത്യാസങ്ങൾ വരുമ്പോ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വണ്ടിക്ക് വണ്ടിക്ക് മാത്രമല്ല വണ്ടി ഓടിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാവും. അതെ.
കാരണം ഇതെല്ലാം കൂടെ സെറ്റപ്പിലാണ് അവർ ഇറക്കണത്. അത് നമ്മ നമ്മുടെ ശ്രദ്ധ ട്യൂൺ ചെയ്യുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന, അതുകൊണ്ടാണ് ഈ അറിയാൻ പാടില്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ നോളജ് ഇല്ലാത്ത ആൾക്കാര് ഈ വണ്ടിയില് കസ്റ്റം ചെയ്ത് കഴിയുമ്പോ, കസ്റ്റം ബിൽഡ് ചെയ്ത് കഴിയുമ്പോ വണ്ടിക്ക് പ്രശ്നം. ഇപ്പൊ വീൽ സൈസ് കൂട്ടരുത് എന്ന് പറയണത്, വീൽ സൈസ് കൂട്ടുമ്പോ ഈ സ്പീഡോമീറ്റർ അതിനനുസരിച്ച് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇപ്പൊ വണ്ടി പോണത് സ്പീഡോമീറ്ററിൽ 80 കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ വണ്ടിക്ക് പോണത് 100 അത് വീൽ സൈസ് കൂടുമ്പോ, ഈ വീൽ സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റില് അല്ലെങ്കിൽ ഒരു മിനിറ്റില് ഇത്ര ഡിസ്റ്റൻസ് പോകും, ഒറ്റ കറക്കത്തിൽ ഇത്ര ഡിസ്റ്റൻസ് പോകും. ചെറിയ ടയറാണെങ്കിൽ ആ ചെറിയ ടയർ കറങ്ങാൻ അത്ര സ്ഥലം മതി. അതെ, വലിയ ടയറാണെങ്കിൽ അതിന്റെ ഫുൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ആ ഫുൾ ആ റൗണ്ട് കംപ്ലീറ്റ് ആണെങ്കിൽ കൂടുതൽ സ്ഥലം കൺസ്യൂം ചെയ്യും. അതെ, കൂടുതൽ ഡിസ്റ്റൻസ് പോകും. ഈ കറങ്ങണ സൈക്കിൾ അനുസരിച്ചാണ് സ്പീഡോമീറ്റർ ഡിറ്റക്ട് ചെയ്യണത്. അല്ല അല്ല, വണ്ടിയുടെ മൊമെന്റ് അല്ല, അല്ലല്ല, കറങ്ങണതനുസരിച്ചാണ് സ്പീഡോമീറ്റർ ഡിറ്റക്ട് ചെയ്യുന്നത്. ഈ വണ്ടി നമ്മുടെ ടൂ വീലർ പൊക്കിയിട്ട് ഫ്രണ്ട് വീല് കറക്കുമ്പോ ഇത് ഡിറ്റക്ട് ചെയ്യണില്ലേ, അതേപോലെ കറക്കത്തിലാണ് ഈ സ്പീഡ് സെൻസിങ്. വീൽ സെൻസിങ് ഒരു സെൻസർ ഉണ്ട്, സെൻസറാണ് സെൻസർ വെച്ചിട്ടാണ് ഈ സാധനം ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ വീൽ സൈസ് കൂടുന്നത് ഈ സെൻസറിന് അറിയാൻ പാടില്ലല്ലോ. അതെ, നമ്മുടെ ശരീരത്തെ ഓപ്പറേഷൻ ചെയ്ത് വേറെ എന്തെങ്കിലും സാധനം വെക്കുമ്പോ ശരീരം അറിയില്ല, എപ്പോഴും മരുന്ന് കഴിക്കണ പോലെ. അതെ, അതേപോലെ തന്നെ ഈ വീൽ സൈസ് കൂട്ടുമ്പോ ആ സെൻസർ അറിയണില്ല ഈ സാധനം കൂടുതൽ മാറ്റിയാ ഒറ്റ കറക്കത്തിൽ കൂടുതൽ ഡിസ്റ്റൻസ് പോകുന്നുള്ളത്. അപ്പൊ അത് കൂടുമ്പോ സ്പീഡ് കൂടും. പക്ഷെ സ്പീഡോമീറ്ററിലാണെങ്കിൽ 80 നമ്മുടെ ആക്ച്വൽ വണ്ടിയുടെ സ്പീഡ് ചിലപ്പോ 100 110 ആയിരിക്കും, പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് മാറ്റി, ഇതെല്ലാം മാറ്റണം. ഓ, അതറിയാത്തവനാണ് ഇപ്പൊ ചെയ്യണെങ്കിൽ ടയർ മാത്രം മാറ്റിയിട്ട് അങ്ങ് വരും. അതെ, അങ്ങനെ ടയർ മാറ്റണം. ആക്സില് ഈ ആക്സിൽ ഇത് താങ്ങില്ല എന്നുണ്ടെങ്കിൽ ആക്സിൽ മാറ്റണം. ഈ വണ്ടി മോൺസ്റ്റർ ട്രക്കൊക്കെ ആക്കുമ്പോ വീല് മാറുന്നു, ആക്സിൽ മാറുന്നു, സസ്പെൻഷൻ മാറുന്നു, എല്ലാം മാറുന്നു. അല്ല, അതുകൊണ്ടാണ് ചെയ്യണം ജെഡിഎം. അല്ല, ജപ്പാനുകാർക്ക് ഇത്രയും ഒരു ഇത്, അവര് കാറ് നന്നാക്കുമ്പോ അല്ലെങ്കിൽ കാറ് ട്യൂൺ ചെയ്യുമ്പോ അവർ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നോക്കും. ഇപ്പൊ അത്യാവശ്യം നല്ല ഗരാഷി കൊടുക്കുമ്പോ അല്ലെങ്കിൽ സർവീസ് സെന്ററിൽ കൊടുക്കുമ്പോ അവരതനുസരിച്ച് പറയുകയും ചെയ്യും, അതനുസരിച്ച് അവര് ആ കാറിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ നിന്നാ കാർ എടുക്കല് മാത്രമേ ഉള്ളൂ, മെയിൻറ്റെയിനിങ് പൊതുവെ ഒരു 60% ആൾക്കാരും കുറവാണ് എല്ലാ സാധനത്തിനും. കാരണം എന്തിനാണെങ്കിലും ഇന്ത്യക്കാർക്ക് മെയിൻറ്റെയിനിങ് അറിയാൻ പാടില്ല. ഇപ്പൊ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ ഇവിടെ എന്തൊക്കെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ റിഫ്യൂസ് ചെയ്ത് കളയണം. അത് തന്നെ കാറില് മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ പക്ഷെ ആൾക്കാർ കുറച്ചുകൂടെ പഠിക്കും, കാർ കൾച്ചർ കുറച്ചുകൂടെ പഠിച്ചുണ്ട്. ഒരുപാട് മറ്റേ ഡീറ്റെയിലിംഗ് സെന്ററുകളൊക്കെ ഒന്ന് ആൾക്കാർക്ക് ഡീറ്റെയിലിംഗ്, പെയിന്റ് പ്രൊട്ടക്ഷൻ, ഫിലിം ഒക്കെ ഒട്ടിച്ച് പെയിന്റിന്. അയ്യോ, ഇപ്പൊ തന്നെ എത്ര തരമാണ് കോട്ട്. അതെ, ഇപ്പൊ ഒരു മുട്ടിന് മുട്ടിന് എടപ്പള്ളിയിലുണ്ട്, നമ്മുടെ അലമിൻ കോളേജിന്റെ അവിടെ ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥലത്താണ്. കേരളം, ഇന്ത്യ മൊത്തം ഇപ്പൊ ഡീറ്റെയിലിംഗ് സെന്ററുകൾ മുട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത. അതെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ കൾച്ചർ കൂടി, അല്ലെങ്കിൽ കാർന്നല്ല ഓട്ടോ, കാരണം നോളജ് കൂടി ആൾക്കാർക്ക്. പണ്ട് ഇത്രയും ഇപ്പൊ ആൾക്കാർക്ക് പറയാൻ ആൾക്കാരില്ല, അല്ലെങ്കിൽ ചോദിക്കാൻ മടിയാണ് ആൾക്കാർക്ക് ഇന്നത് എന്താണ്. അപ്പൊ അവർക്കൊരു നാണമാണ്, അയ്യോ ചോദിച്ചാ കാർ ഓടിച്ചോണ്ട് വന്നൊരു വ്യക്തിക്ക് ഇതറിയാൻ പാടില്ലെങ്കിൽ അയ്യോ നാണക്കേട്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗം കൊറോണ തന്നെയാണ്. അയ്യോ, ഇവിടെ വന്ന് വീട്ടിലിരുന്നപ്പോ മനസ്സിലായി, ആളുകള് കാറുകളെ കുറിച്ചും ഒക്കെ യൂട്യൂബിൽ നോക്കിയും ഒക്കെ അറിയാൻ തുടങ്ങി, പഠിക്കാനുള്ളൊരു ടെൻഡൻസി വന്ന. അതെ, ആൾക്കാർക്ക് അപ്പൊ മനസ്സിലായി ഇത് ചുമ്മാ വീട്ടിലിട്ട് കംപ്ലൈന്റ് നശിപ്പിക്കേണ്ട സാധനമല്ല. അതെ, ഇടക്കിടക്ക് ഫോൺ ചെയ്യണം, അതെ, വണ്ടി സ്റ്റാർട്ടാക്കണം, വണ്ടി ഓടിക്കണം, എന്നാലും ഇത് അരിയാക്കി. ആൾക്കാർക്ക് നോളജ് കുറച്ചും കൂടി കൂടാനായിട്ട് കോവിഡ് ഒരുവിധം ഒരു, അത് കുറെ നെഗറ്റീവ്സിന്റെ ഇടയിൽ ഒരു പോസിറ്റീവ് അങ്ങനെ ഒരു വന്നു. സത്യം സത്യം, നമ്മൾ ഈ കാർ കൾച്ചർ അല്ലെങ്കിൽ കാർ നോളജ് വന്നുകൊണ്ടാണ് ആൾക്കാർക്ക് എന്താ പറയാ, മാനുഫാക്ചറേഴ്സിനെ പോലെ തന്നെ ഇപ്പൊ ആൾക്കാർ സർവീസിങ് തുടങ്ങിയിട്ടുണ്ട്. അതെ, കാറ് നന്നായിട്ട് നോക്കണം. ആൾക്കാർ ചിലവര് ഓയിൽ മാത്രം മാറും, അങ്ങനെയൊക്കെ. അങ്ങനെ വണ്ടി ഓയിൽ മാറ്റണം, പുക വരും, മണം വരും, പലരും മാറ്റും. വണ്ടിയുടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറണമെന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. ഓയിൽ മാത്രം മാറ്റിയിട്ട് കൊണ്ടേ അവസാനം കംപ്ലൈന്റ് വന്നു കഴിയുമ്പോ കൊണ്ടേ കൊടുക്കും. പക്ഷെ ഈ ഈ വണ്ടി ഓടിക്കുന്ന ചിലവർക്കെങ്കിലും അറിയാൻ പാടാത്തതുണ്ട് ഈ വണ്ടിയുടെ വീല് മാറ്റാൻ.
ഒരു വണ്ടി ഓടിക്കുമ്പോ അതൊക്കെ പക്ഷേ ഈ കൊറോണ വന്നപ്പോ ആൾക്കാർ കുറച്ചും കൂടി പഠിക്കാനൊക്കെ തുടങ്ങി. അല്ല കൊറോണ വന്നപ്പോഴത്തേക്കും തന്നെ തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മാനസികമായിട്ട് അവർക്ക് ചെയ്യേണ്ടത് അവസ്ഥ വന്നപ്പോഴത്തേക്ക് അവർ ചെയ്യാൻ പഠിച്ചു. അതെ, ഇത് നമ്മുടെ നല്ല ഇപ്പൊ പഠിച്ചിട്ടുള്ളു. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് ജപ്പാൻ കൾച്ചർ അല്ലെങ്കിൽ ജാപ്പനീസ് ആൾക്കാരോട് നമുക്ക് കുറച്ചൊരു ബഹുമാനം തോന്നുന്നത്. അവരിതൊക്കെ എന്താ പറയാ കുഞ്ഞിലെ തൊട്ട് പഠിച്ച അല്ലെങ്കിൽ കാർ കൾച്ചർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ കാർ എന്ന് പറയുമ്പോ ഒബ്വിയസ്ലി കാർ മോട്ടോർ വെഹിക്കിൾ എല്ലാം നമുക്ക് റിസ്ക് ആണ്, വണ്ടി ഓടിച്ച് പുറത്തേക്ക് പോകുമ്പോൾ റിസ്ക് ആണ്. പക്ഷെ അത് അവര് പറയേണ്ട രീതിക്ക് എല്ലാം നമുക്ക് റിസ്ക് ആണ്, കഴിക്കണ ഭക്ഷണം വരെ നമുക്ക് റിസ്ക് ആണ്. പക്ഷെ എന്നാലും ജാപ്പനീസുകാര് അവർക്ക് അതൊരു എന്താ പറയാ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കാറ് വണ്ടി എടുക്കുന്നു, വണ്ടി മോഡിഫൈ ചെയ്യുന്നു, മോഡിഫൈ ചെയ്തില്ലെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് നമ്മുടെ കാർ നന്നായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം പോലെ. അല്ല ഇപ്പൊ നമ്മുടെ നാട്ടില് JDM കാർ എന്ന് പറയുമ്പോ അത്യാവശ്യം സൂപ്പറൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും പക്ഷെ വിൽക്കാൻ മേടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കാൻ നമുക്ക് നല്ലൊരു എമൗണ്ട് വരും. വിലയാണ് ഈ സൂപ്രക്ക് ആണെങ്കിലും R34 ഇന്ത്യയിൽ കുറച്ച് കുറവാണ്. സൂപ്രനെ വെച്ച് നോക്കുമ്പോ R35 ഉണ്ട്, നിസ്മോ ഉണ്ട്, അത് നമുക്ക് മേടിക്കാം. അത് മറ്റേതൊന്നും പ്രൊഡക്ഷൻ ഇല്ലല്ലോ. R34 ഒക്കെ നിർത്തിപ്പോയി ആൾക്കാരൊക്കെ വില പറഞ്ഞാ വാങ്ങണ JDM കാറുള്ള മോഹവിലയാണ്. ഞാൻ ഇത്ര വില പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് എടുക്കാൻ പറ്റിയെങ്കിൽ എടുത്താ മതി, അല്ലെങ്കിൽ വിട്ടോളാ. അതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ ആണ്. സത്യം, അയ്യോ, അമേരിക്കയിലെ നിസാൻ GTR 34 ഉണ്ട്. നിസാൻ GTR 34 ചെയ്യാൻ ബാൻ ആണ്. അവിടെ ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കാൻ പാടില്ലെന്നാണ്. കാരണം അത്ര പവർഫുൾ ആണ് അതിന്റെ എഞ്ചിൻ. എന്താ പ്രത്യേകത എന്തുകൊണ്ട്? എഞ്ചിന് എഞ്ചിൻ മെറ്റീരിയൽ ആണ് പ്രത്യേകത. അത് കാസ്റ്റ് അയൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. കാസ്റ്റ് അയൺ, കാസ്റ്റ് അയൺ. അത് ഈ ഇതിന്റെയൊക്കെ എഞ്ചിന് ഇപ്പൊ സൂപ്രയുടെ ആണെങ്കിലും 2JC എന്ന് പറയുന്ന എഞ്ചിന് ഭയങ്കര പ്രത്യേകത ഉള്ള ഒരു എഞ്ചിനാണ്. നമുക്ക് എത്ര വേണം, എത്ര പവർ വേണം എന്നാണ് അതിന്റെ ചോദ്യം. കാറിന് എഞ്ചിൻ ചോദിക്കണത് നിങ്ങൾക്ക് എത്ര പവർ വേണം? നമ്മ പല സ്ഥലങ്ങളിലും കണ്ടത് ഇപ്പൊ ലാംബോർഗിനി ബുഗാട്ടി ഒക്കെയാണ് ഈ സഞ്ചിറ്റിയാർ ഓടിച്ചു പിടിക്കുന്നത്. ഈ 3000 ഹോഴ്സ് പവർ ഉള്ള R34 സൂപ്രൊക്കെ കണ്ടിട്ടില്ലേ, പറക്കല്ലേ വണ്ടി. അതായത് വണ്ടി കേപ്പബിൾ ആണ്, വണ്ടി അത്ര പവർ താങ്ങാൻ കേപ്പബിൾ ആണ്. അതെ, വണ്ടിയുടെ എഞ്ചിൻ അത്ര വേണമെങ്കിലും പവർ അബ്സോർബ് ചെയ്ത് അത് അത് എടുത്തോളും വണ്ടി. പക്ഷെ ഇപ്പോഴത്തെ വണ്ടി നമ്മുടെ പല കാറിലൊക്കെ കുറച്ച് HP ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോ പൊട്ടിത്തെറിച്ചു. നമ്മുടെ വണ്ടികൾ താങ്ങില്ല, അത് അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത വണ്ടികളാണ്. അത്രയും വണ്ടി മേടിക്കുമ്പോ വലിയ പവർ ഒന്നും ഉണ്ടാവൂല്ലെങ്കിലും അല്ല സ്റ്റോക്ക് വണ്ടികൾ കമ്പനി ഇറക്കണ വണ്ടികൾക്ക് എന്തായാലും പവർ. കാരണം കമ്പനി ഇറക്കണ വണ്ടികൾക്ക് കുറെ ലീഗൽ ഫോർമാലിറ്റീസും ഉണ്ട്, കുറെ കാണാൻ നോക്കണം. അപ്പൊ അവരതനുസരിച്ച് ഇറക്കുള്ളൂ. പക്ഷെ അവരതിന്റെ ഉള്ളിന്റെ ഉള്ളില് എന്നുവെച്ചാ കൊടുക്കുമ്പോ അവർ സ്വകാര്യമായിട്ട് പറഞ്ഞു നിങ്ങക്ക് ചെയ്തോട്ടോ കൂട്ടിക്കോ കലിപ്പില്ല ആ ശീലത്തിട്ട് എത്ര ഹോഴ്സ് പവർ വേണമെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ ഇപ്പത്തെ സൂപ്പർ എങ്ങനെയാ അങ്ങനെ കൂട്ടാൻ പറ്റും? കാരണം ഇപ്പോഴത്തെ സൂപ്പർ എഞ്ചിൻ ചെയ്യുന്ന ഗുണങ്ങളും BMW ആണ്. BMW നേരത്തെ BMW സൂപ്രയും തമ്മില് ഒരു കൊളാബുണ്ട്, അത്യാവശ്യം ഒരു ബന്ധമുണ്ട്. പക്ഷെ പുതിയ സൂപ്രക്ക് കുറച്ചും കൂടി BMW എന്ന് വേണമെങ്കിൽ പറയാം. BMW ടച്ച് ഉണ്ടാക്കാം, ആ ഒരു മോഡൽ തന്നെ അവർ ചേഞ്ച് ചെയ്തപ്പോ തന്നെ. ശരിക്കും BMW പോലെ തന്നെയാണ് ഇപ്പോഴത്തെ സൂപ്ര. BMW സ്പെക്ക് കാര്യങ്ങളൊക്കെയാണ്. അല്ല എഞ്ചിനില് മാത്രല്ല, ഡാഷ് ബോർഡില് വരെയും BMW ബാഡ്ജിങ് ഉണ്ടെന്നാണ് പറയണത്. ഇല്ല ഡാഷ് ബോർഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബാഡ്ജിങ്ങൾ പൊക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ BMW ഉണ്ടാവും. എഞ്ചിന്റെ ആണെങ്കിലും ബാക്കി പാർട്സിന്റെ ആണെങ്കിലും പല സ്ഥലങ്ങളിലും BMW ബാഡ്ജിങ് ഉണ്ട്. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് എഞ്ചിൻ ആണ്. പിന്നെ കുറച്ചും കൂടി ഒരു ജർമ്മൻ കാർ പോലെയാണ് BMW ജർമ്മൻ, അതിന്റെ ഒരു ടച്ച് ആണ്. ആ ഒരു രീതിയാണ് അതിന്റെ അകത്ത് കാണാൻ പറ്റുന്നത്. കുറച്ചും കൂടി ജാപ്പനീസ് എന്നുള്ള കൾച്ചറിൽ നിന്ന് വിട്ടുപോയതുപോലെ നമുക്ക്. അതുകൊണ്ട് തന്നെ സൂപ്ര റിയൽ സൂപ്ര ഫാൻസിന് അത് ഒട്ടും അക്സെപ്റ്റബിൾ ആയി. അയ്യോ, റിയൽ സൂപ്ര ഫാൻസ് ആ ഒരു സൂപ്ര ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്നിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ആ ഒരു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണ് അവർക്ക് ചെയ്യുന്നുണ്ടായത്. ഈ ടൊയോട്ടയുടെ ഒരു കാറ് നമ്മുടെ ഒരു സിനിമയിലുണ്ട്. ഏത് സിനിമ? നമ്മുടെ സ്വന്തം ദിലീപ് ഏട്ടന്റെ CAD മൂസ എന്ന സിനിമയുടെ ആ ഒരു ഇൻട്രോ പാട്ടില്ലേ, ആ ഒരു പാട്ടില് ടൊയോട്ടയുടെ ഒരു കാറുണ്ട്. അത് ഏതൊക്കെ കാറെന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ ടൂഡോർ നമ്മുടെ കാറിന്റെ ഡോർ തുറങ്ങണം, മറ്റേ എഞ്ചിന്റെ മോഡൽ തുറങ്ങണം അല്ലേ തുറങ്ങണത്.
നമ്മുടെ മെക്ലാറിന്റെ പോലെ ഗൾവിംഗ് ഡോസ് വന്ന ടയോട്ടയുടെ സെറ നമ്മുടെ പണ്ട് കാലത്ത് ആൾക്കാർക്ക് ഒരു ഇൻസ്പയർ ഒരു സ്പോർട്സ് കാർ എന്നൊക്കെ പറയണ ആ ഒരു അതെ അങ്ങനൊരു വണ്ടി ആയിരുന്നു അത് സെറ ഇപ്പോഴും ഭയങ്കര ഡിസൈറബിൾ വണ്ടി തന്നെയാണ് കിട്ടാൻ കുറച്ച് പാടാണ് അല്ല നമ്മുടെ ഈ നിസ്സാന്റെ കാറുകള് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നിസ്സാൻ അല്ല ആക്ച്വലി നിസ്സാൻ ജെ ഡി എം കാറുകളിൽ പകുതി ഒരു ഒരു ശതമാനം ഇവിടെ ഇറക്കണുള്ളൂ അതെ നിസാന ടൊയോട്ട എന്നൊക്കെ പറയുമ്പോ കുറച്ച് നല്ല വണ്ടികളുണ്ട് ഇപ്പൊ നിസാന്റെ പ്രസിഡന്റ് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള നല്ല എന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ഇ ക്ലാസ് സി ക്ലാസ് എന്നൊക്കെ പറയണ പോലത്തെ ആ ഒരു മെർക്കിന്റെ ഇ ക്ലാസ് സി ക്ലാസ് പോലെയുള്ള ഒരു വണ്ടിയാണ് നിസാന്റെ പ്രസിഡന്റ് പിന്നെ ടൊയോട്ടയുടെ ക്രൗൺ ക്രൗണൊക്കെ ഭയങ്കര നല്ല വണ്ടിയാണ് അതൊക്കെ ലക്ഷറി ക്ലാസ് എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ലക്ഷറി ആയിട്ടുള്ള വണ്ടികളാണ് അത് ശരിക്കും ജെ ഡി എം മാർക്കറ്റിന് തന്നെയാണോ ജെ ഡി എം വണ്ടിയാണ് ജെ ഡി എമ്മിന്റെ ലക്ഷറി ഇതുണ്ട് അതെ സ്പോർട്സ് അല്ലാതെ ജെ ഡി എമ്മിന്റെ ജെ ഡി എം കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ ആൾക്കാരുടെ ധാരണ സ്പോർട്സ് കാറുകൾ ഇതുപോലത്തെ സുപ്രാനി സിൽവിയ എന്നൊക്കെ പറയുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷേ ജപ്പാനിന് ഇത് സുപ്രീം ജി ടി ആറും പിന്നെ സെൽവിയ ബി ആർ സി സുബാറുവിന്റെ ബി ആർ സി അതുപോലുള്ള വണ്ടികൾ അല്ലാണ്ട് ലക്ഷറി ക്ലാസ് വണ്ടികളുണ്ട് അവിടുത്തെ ജപ്പാൻ എന്റർപ്രണർ ഓണ്ടർപ്രണേഴ്സ് ഒക്കെ യൂസ് അല്ലെങ്കിൽ ബിസിനസ് നമ്മുടെ മെർക്ക് യൂസ് ചെയ്യുന്ന പോലെയൊക്കെ യൂസ് ചെയ്യുന്ന ജാപ്പനീസ് വണ്ടികളുണ്ട് ക്രൗൺ ആണെങ്കിലും പ്രസിഡന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിസാന്റെ വണ്ടിയാണ് പക്ഷെ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു പ്രൗഡിയാണ് ഭയങ്കര ക്രൗൺ ആണെങ്കിലും ഭയങ്കര പ്രൗഡിയുള്ള ഒരു വണ്ടിയാണ് ലക്ഷറി കീപ്പ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് അതുപോലെ ഒരുപാട് ജപ്പാൻ വണ്ടികളുണ്ട് അത് കൂടാണ്ട് ജെ ഡി എം എന്ന് പറയുന്ന ആ ഒരു സോളുള്ള ഒരു ചെറിയ വണ്ടികളുമുണ്ട് സ്റ്റാർലെറ്റ് പോലുള്ള വണ്ടികൾ ഇന്ത്യയിൽ ഒരുപാട് വണ്ടി വന്ന ഒരു വണ്ടിയാണ് ടൊയോട്ട സ്റ്റാർലെറ്റ് അതെ പല സ്ഥലങ്ങളിലും നമ്മ സ്പോട്ട് ചെയ്യും ഇന്ത്യയിൽ കുറേയധികം വിറ്റിട്ടുണ്ട് വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൊണ്ടുവന്നതല്ല ഇമ്പോർട്ട് ചെയ്ത ആൾക്കാർ കൊണ്ടുവന്ന പണ്ട് ഇമ്പോർട്ടിംഗ് ടാക്സ് ഒക്കെ കുറവായിരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് അതിന്റെ കൂടെ ഒരുപാട് സ്റ്റാർലെറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ കറക്റ്റ് നമ്മുടെ സെൻ ഒക്കെ പോലെ ഇരിക്കും ഏകദേശം സെൻ ഒക്കെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് പക്ഷെ ഒരു ജപ്പാൻ ജെ ഡി എം കാറാണെന്ന് കാണുമ്പോ ഒരു ആ ഒരു സ്റ്റൈലിങ് അന്നത്തെ സ്റ്റൈലിംഗ് ഒക്കെ അതിനകത്തുണ്ട് ഫ്ലേവർ നല്ല ഭംഗിയാണ് കാണാൻ ഒരു ചെറിയ ഹാഷ് ബാക്ക് ചെറിയ അതാണ് നമ്മുടെ മറ്റേ സെൻ പോലെ തന്നെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് അതൊക്കെ നല്ല വണ്ടി അതൊക്കെ ജെ ഡി എം കാറുകളാണ് അതുപോലെ ഒരുപാട് വണ്ടികളുണ്ട് ഹാഷ് ബാക്ക് ഉണ്ട് സിഡാൻ ഉണ്ട് എസ് യു കളുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് നമ്മുടെ നാട്ടില് ശരിക്കും ജെ ഡി എം കൾച്ചർ ഇപ്പൊ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ ശരിക്കും ഇപ്പോഴത്തെ ദുബായിലൊക്കെ ജെ ഡി എം കാർസ് ഇഷ്ടം പോലെ ഉണ്ട് അവിടെയും മുഖവില തന്നെയാണ് വണ്ടികള് പക്ഷെ അവിടെ അങ്ങോട്ട് പോകുമ്പോ ഈ സാധനം ദുബായിലൊക്കെ വില കുറയും അവിടെ വില കുറവുണ്ട് ചിലത് കുറച്ച് അതായത് അല്ല ഇന്ത്യനെ സംബന്ധിച്ച് ദുബായിലൊക്കെ വില കുറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രാജ്യത്തു നിന്ന് തന്നെ വണ്ടികൾക്ക് പേപ്പർ ഉണ്ടാവില്ല ഈ പേപ്പറിനേക്കാളും കൂടുതൽ അവർക്ക് ഈ സർവീസ് ഹിസ്റ്ററി ഉണ്ടാവില്ല സർവീസ് ഹിസ്റ്ററികളൊന്നും ഉണ്ടാവൂല നമ്മ വണ്ടി എടുത്ത് സർവീസ് ചെയ്യണ ഹിസ്റ്ററി ഇല്ലേ സർവീസ് ചെയ്തതിന്റെ ഹിസ്റ്ററി അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വാല്യൂ ഡിപ്രിസിയേഷൻ വരും വണ്ടിക്ക് അവര് നോക്കുമ്പോ വണ്ടി മെയിൻറ്റേൻഡ് അല്ല അത് പല സ്ഥലങ്ങളിലും ഈ സർവീസ് ഹിസ്റ്ററി ഒക്കെ വാല്യൂ ഡിപ്രിസിയേഷൻ സാധനം നമ്മുടെ ഈ കാർ വാല്യൂ പരസ്യമില്ലേ അതിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സർവീസ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ആണെന്നുണ്ടെങ്കിൽ വാല്യൂ കൂടുതലാ പ്രത്യേകിച്ച് ദുബായിലൊക്കെ അമേരിക്കൻ വണ്ടികൾക്കാണ് ഇത്രയും വില കുറവുന്നത് കാരണം അമേരിക്കൻ വണ്ടികൾക്ക് സർവീസ് ഹിസ്റ്ററി എടുക്കാൻ ഭയങ്കര പാടാ കാരണം ദുബായിലൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് അമേരിക്കയിലെ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി എടുക്കാൻ പക്ഷെ ജെ ഡി എം കാറുകൾക്ക് എളുപ്പമാണ് അവിടെ കുറിച്ച് നോക്കുമ്പോ ഇന്ത്യയിൽ പിന്നെ ജെ ഡി എം കാറില്ലല്ലോ അതുകൊണ്ട് ജെ ഡി എം കാർസ് പൊതുവെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ജെ ഡി എം കാർ എന്ന് പറയുമ്പോൾ ജാപ്പനീസിൽ മാത്രം വിൽക്കുന്ന അത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുതന്നെയാണ് പക്ഷെ ജപ്പാൻ വണ്ടികൾ ജെ ഡി എം അല്ലാണ്ട് ജപ്പാൻ കമ്പനികളും വണ്ടികളൊക്കെ ഒരുപാട് ഇന്ത്യയിൽ ഭൂരിഭാഗം ജപ്പാൻ കമ്പനികളാണ് ഹോണ്ടയൊക്കെ ആണെങ്കിലും നിസാൻ ടൊയോട്ട സുബാറു ഇന്ത്യയിൽ വന്നിട്ടില്ലെങ്കിലും
സുബറോക്ക ജാപ്പനീസ് വണ്ടിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ആക്ച്വലി JDM കാറുകളില് ഇപ്പോ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു കമ്പഷൻ എഞ്ചിൻ ആണ് ഇപ്പോ എല്ലാ കാറുകളിലും. ഇപ്പൊ ഫ്യൂച്ചർ വന്നോണ്ടിരിക്കുന്നത് ഹൈബ്രിഡ് ആണ് അല്ലെ? ഹൈബ്രിഡ് അല്ല, ഇലക്ട്രിക് ആണ് ഫ്യൂച്ചർ. സോറി, ഇലക്ട്രിക് ആണ് ഫ്യൂച്ചർ. ഈ ഇലക്ട്രിക്കിന്റെയും കമ്പഷൻ എഞ്ചിന്റെയും നടുക്ക് വന്ന, ഏതാണ്ട് മറ്റേ ചെറുത്താന്റെയും കടലിന്റെ നടുക്ക് വന്ന വെട്ട സ്ഥിതിയാണ് ശരിക്കും ഹൈബ്രിഡ്. ഹൈബ്രിഡ് ഉള്ളത് അതായത് എഞ്ചിനിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് മാറാൻ ഇടക്ക് വരുന്ന ഒരു സാധനമാണ് ഹൈബ്രിഡ്. അതായത് രണ്ടും ഉണ്ട്, കമ്പഷനും ഉണ്ട്, അതേപോലെ ഇലക്ട്രിക്കൽ പവറും, ഇലക്ട്രിക് മോട്ടോർ ഉണ്ട്, ബാറ്ററി ഉണ്ട്, രണ്ടും ചേർന്ന ഒരു സാധനം. ഇത് നമ്മുടെ ജാപ്പനീസിലാണ് ടൊയോട്ടയാണ് തുടങ്ങി വെച്ചത്. നമ്മുടെ ഹൈബ്രിഡ് എഞ്ചിൻ കൊണ്ടുവന്നതും ടൊയോട്ടയാണ്. അതായത് ഇത്രയും എസ്റ്റാബ്ലിഷ് ആയ തുടങ്ങി വെച്ചത് ടൊയോട്ട പ്രിയസിലൂടെയാണ്. പ്രിയസിലും എന്താണ് ഈ ഹൈബ്രിഡ്?